വാക്സിൻ വിതരണത്തിൽ വൻ തർക്കം സിപിഎം അനുഭാവികൾക്ക് മാത്രമായി നൽകുന്നു എന്ന ആരോപണം ഇപ്പോൾ ഉയരുകയാണ് കോവിഡ് വാക്സിൻ വിതരണത്തിലെ ക്രമക്കേട് ആരോപിച്ച് കൊല്ലം നിലമേൽ സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിലാണ് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധം നടത്തിയത് ഇത്തരത്തിൽ നടത്തിയ പ്രതിഷേധം പിന്നീട് സംഘർഷത്തിൽ കലാശിക്കുകയും ചെയ്തു എന്ന റിപ്പോർട്ടുകളാണ് വെളിയിൽ വരുന്നത് പ്രവർത്തകർ കയ്യേറ്റം ചെയ്തെന്ന് ആരോപിച്ച് ആരോഗ്യ കേന്ദ്രത്തിന്റെ ചുമതലയുള്ള ഡോക്ടർ പോലീസിൽ പരാതി നൽകിയെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു ഡോക്ടറുടെ പരാതിയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം കോൺഗ്രസ് നേതാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തു നിലമേൽ സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിലെ വാക്സിൻ വിതരണത്തെ പറ്റി ദീർഘനാളായി നിലനിൽക്കുന്ന പരാതികളുടെ തുടർച്ചയായിരുന്നു കോൺഗ്രസിന്റെ പ്രതിഷേധം സിപിഎം അനുഭാവികൾക്ക് യാതൊരു മാനദണ്ഡവും പാലിക്കാതെ വാക്സിൻ നൽകുന്നു എന്ന് ആരോപിച്ചാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനീതിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ ആരോഗ്യ കേന്ദ്രത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചതും അത് സംഘർഷത്തിൽ കലാശിച്ചതും ഇതിനിടെ ആരോഗ്യവകുപ്പിന്റെ ഓൺലൈൻ മീറ്റിംഗിൽ പങ്കെടുക്കാനായി ആശുപത്രിയുടെ ചുമതലയുള്ള ഡോക്ടർ ശശി രാധാകൃഷ്ണൻ ശ്രമിച്ചു ഈ സമയം കോൺഗ്രസ് പ്രവർത്തകർ തന്റെ മൊബൈൽ ഫോണും ഹെഡ്സെറ്റും വലിച്ചെറിഞ്ഞെന്നും പിടിവലിയിൽ കൈക്ക് പരിക്കേറ്റെന്നുമാണ് ഡോക്ടർ ആരോപണം ഉന്നയിച്ച് പോലീസിൽ പരാതി നൽകിയത് പിന്നീട് പോലീസ് എത്തി കോൺഗ്രസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതടക്കം ജാമ്യമില്ലാത്ത കുറ്റങ്ങളാണ് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ പോലീസ് ചുമത്തിയിരിക്കുന്നത് എന്നാൽ ഡോക്ടർക്കെതിരെ കയ്യേറ്റം ഉണ്ടായിട്ടില്ലെന്ന് കോൺഗ്രസ് നേതാക്കൾ വിശദീകരിക്കുകയും ചെയ്തു കൊല്ലം ജില്ലയിൽ മിക്കയിടത്തും വാക്സിൻ വിതരണത്തിലെ സ്വജനപക്ഷപാതത്തെ പറ്റി പരാതികൾ വ്യാപകമാണ് പലർക്കും സ്ലോട്ടുകൾ ലഭിക്കാതെ പോകുന്നത് ഇത്തരത്തിൽ നടപടി ഉണ്ടാവുന്നത് കൊണ്ടാണ് എന്നാണ് ആരോപണത്തിൽ ഉന്നയിക്കുന്ന പ്രധാന പ്രശ്നം ഇത്തരത്തിൽ ആരോപണമായിരുന്നു കിഴക്കമ്പലത്ത് നിന്നും ഉയർന്നിരുന്നത് കിഴക്കമ്പലം കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ കോവിഡ് പരിശോധനയും വാക്സിനേഷൻ വിതരണവും ഒരുമിച്ച് നടക്കുന്നത് ജനങ്ങൾ തമ്മിൽ സമ്പർക്കത്തിന് ഇടയാക്കുന്നതായി ബോധ്യപ്പെട്ടതിനാലാണ് പഞ്ചായത്ത് ഇടപെട്ട് ആരോഗ്യവകുപ്പിനോട് വാക്സിനേഷൻ കേന്ദ്രം മാറ്റണമെന്ന് ആവശ്യപ്പെട്ടത് ഇതിനെതിരെ പഞ്ചായത്ത് പരാതി നൽകുകയും ജനങ്ങൾക്ക് സൌകര്യപ്രദമായ പള്ളി ഹാളിൽ തന്നെ വാക്സിൻ വിതരണം ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു എന്നാൽ 9 വാർഡുകൾക്ക് വാക്സിൻ വിതരണം മലയിടം തുരുത്ത് സർവീസ് സഹകരണ ബാങ്കിലും ബാക്കി 10 വാർഡുകൾക്ക് വാക്സിൻ വിതരണം പള്ളി ഹാളിൽ നടത്താനും ആരോഗ്യവകുപ്പ് തീരുമാനിച്ചു ആകെ 160 വാക്സിനുകളാണ് 60 വയസ്സിന് മുകളിലുള്ളവർക്കും കിഡ്നി ഹൃദ്രോഗ രോഗികൾക്കുമായി പഞ്ചായത്തിൽ എത്തിയത് ഇതുപ്രകാരം വാർഡ് മെമ്പർ ആശാ വർക്കറുമായി ചേർന്ന് വാർഡ് തലത്തിൽ ലിസ്റ്റ് തയ്യാറാക്കി ആരോഗ്യവകുപ്പിന് നൽകുകയും ചെയ്തു വാക്സിൻ നൽകുന്ന അന്ന് മലയിടം തുരുത്ത് സർവീസ് ബാങ്കിൽ അതിരാവിലെ തന്നെ ബാങ്ക് നൽകിയ ടോക്കൺ ഉപയോഗിച്ച് സിപിഎം അനുഭാവികൾക്ക് വാക്സിൻ വിതരണം ചെയ്തു വാർഡ് മെമ്പർ നൽകിയ ലിസ്റ്റ് അട്ടിമറിച്ചാണ് ഈ നീക്കം നടന്നിരുന്നത് പള്ളിഹാളിൽ 60 പേർക്ക് പഞ്ചായത്ത് മെമ്പർ നൽകിയ ലിസ്റ്റ് പ്രകാരം വാക്സിൻ വിതരണം ചെയ്യുകയും ചെയ്തു ആരോഗ്യവകുപ്പിനെ നോക്കുകുത്തിയാക്കി വാക്സിൻ വിതരണം രാഷ്ട്രീയവൽക്കരിച്ചതിനെതിരെ പഞ്ചായത്ത് പ്രസിഡന്റ് ബന്ധപ്പെട്ട അധികാരികൾക്ക് പരാതിയും നൽകിയിരുന്നു വാക്സിൻ വിതരണത്തിനുള്ള ലിസ്റ്റ് മെമ്പർമാർ തയ്യാറാക്കി നൽകണമെന്ന സർക്കാർ നിർദ്ദേശമാണ് ഒരുപറ്റം ആളുകൾ വെല്ലുവിളിച്ചത് ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ നൽകിയ ലിസ്റ്റ് അവഗണിച്ചതിലൂടെ വാർഡ് നിവാസികളെയാണ് ഇവർ അവഗണിച്ചത് കയ്യൂക്കിന്റെ ബലത്തിൽ ഭരണഘടനാ ഭരണ സംവിധാനങ്ങളെ വെല്ലുവിളിക്കുന്ന പാർട്ടിക്കാരുടെ നടപടി പ്രതിഷേധാർഹമാണെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് മിനി രതീഷ് അന്ന് പ്രസ്താവിച്ച് രംഗത്തെത്തുകയും ചെയ്തത് ഏറെ ചർച്ചാ വിഷയമായി മാറിയിരുന്നു ന്യൂസ് ഡെസ്ക് BMTV